നമസ്കാരം. പ്രധാനമന്ത്രി മോദിയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നൽകിക്കൊണ്ടുള്ള പ്രസംഗം, ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രസംഗങ്ങൾ എപ്പോഴും കോൺഗ്രസ്സുകാരെ ചൊടിപ്പിക്കുന്നതായിരുന്നു. അതായത് തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ 70 വർഷങ്ങൾ ഇവിടെ ഭരിച്ചത് കോൺഗ്രസ്സാണ്, അവരുടെ ഭരണ നേട്ടങ്ങളെ മോദി ഇകഴ്ത്തി കാണിക്കുന്നു എന്നാണ് പരാതി. ആദ്യമൊക്കെ കമാന്നൊരക്ഷരം മിണ്ടാതെ കോൺഗ്രസ്സുകാർ ഇരുന്നെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അതായത് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നുപോയപ്പോൾ ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യത്തെ ഇത്രയും വലുതാക്കി, അതായത് 2014 മോദി അധികാരത്തിൽ ഏറുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണോ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യയെ വളർത്തിയത് കോൺഗ്രസ്സുകാരാണ്, അവരുടെ നെഹ്റുവാണ്. ഈ നെഹ്റു പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോദി വിറ്റഴിക്കുക മാത്രമാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള വാദഗതികളുമായി ഇപ്പോൾ ചില കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? സത്യത്തിൽ ഇവർ പറയുന്നത് പോലെ എങ്ങനെയാണ് ഈ രാജ്യം ഇതുവരെ എത്തിയത്? തീർച്ചയായും നരേന്ദ്രമോദി തൻ്റെ പിൻകാല പ്രധാനമന്ത്രിമാരെ ഇതുവരെ ഇകഴ്ത്തി കാണിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രം ഇതിലും വലിയ പുരോഗതി നേടാനുള്ള അവസരം മുന്നിലുണ്ടായിട്ടും നെഹ്റുവിൻ്റെതടക്കമുള്ള ചില ഭരണ പരാജയങ്ങൾ ഈ രാജ്യത്തെ പുറകോട്ടടിച്ചു എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കണം. കാരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു സമ്മിശ്ര ഇക്കോണമി അല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം നൽകുന്ന ഒരു സമ്പദ്വ്യവസ്ഥ. പക്ഷേ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാർ അവർ സോഷ്യലിസത്തോട് വല്ലാതെ ഭ്രമിച്ചു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളാണ് ആദ്യഘട്ടത്തിൽ നെഹ്റു ഇവിടെ നടപ്പിലാക്കിയത്. നെഹ്റുവിൻ്റെ ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ പിൽക്കാലത്ത് ഒരു വലിയ കടക്കണിയിലേക്കും ഇന്ന് ശ്രീലങ്ക അനുഭവിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും 1990കളിൽ കൊണ്ടുചെന്ന് തള്ളിയിരുന്നു. അതിൽ നിന്നും രക്ഷ നേടിയത് നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിയതിന് ശേഷമാണ്. തീർച്ചയായും കോൺഗ്രസ്സുകാർ പറയുന്ന ഈ വളർച്ചയുണ്ടല്ലോ, ഈ സാമ്പത്തിക വളർച്ച, അത് ഒരു വാസ്തവമാണ്. അത് നേടിയത് ഈ രാജ്യത്ത് 90കൾക്ക് ശേഷം നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, 90കളിൽ നരസിംഹ റാവു പ്രധാനമന്ത്രിയും നമ്മുടെ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ധനകാര്യമന്ത്രിയുമായിരുന്നപ്പോഴാണ് ഈ വലിയൊരു മാറ്റം ഭാരതത്തിലുണ്ടായത്. പക്ഷേ അത് കോൺഗ്രസ്സുകാർ സ്വമേധയാ കൊണ്ടുവന്ന മാറ്റമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ശ്രീലങ്ക ചെന്നു പെട്ടതുപോലുള്ള വലിയൊരു ക്രൈസിസിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 90കളിൽ ചെന്നുപെട്ടു. അന്നത്തെ ഈ പൊതുമേഖല അടിസ്ഥാനമാക്കിയുള്ള വ്യവസായ നയങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഇന്ത്യയുടെ പക്കലുള്ള റിസർവ് സ്വർണം എടുത്തുകൊണ്ടുപോയി വിദേശത്ത് പണയം വയ്ക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള പണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ, വ്യാപാര കമ്മി ഇതെല്ലാം നികത്താൻ ഇന്ത്യ പണം കണ്ടെത്തിയിരുന്നത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഭക്ഷ്യ പ്രതിസന്ധിയിലേക്കുമൊക്കെ ചെന്നുപെട്ട രാജ്യത്തെ കൈപിടിച്ചുയർത്തിയത് വിദേശ രാഷ്ട്രങ്ങളും വിദേശ ഏജൻസികളും നൽകിയ അടിയന്തര ധനസഹായങ്ങളാണ്. ഈ ധനസഹായങ്ങൾക്ക് ഉപാധികളായിട്ട് അവർ നിർബന്ധിച്ചാണ് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ മൻമോഹൻ സിംഗും നരസിംഹറാവുവും ഇവിടെ നടപ്പിലാക്കിയത്. അവിടെ നിന്നാണ് ഇന്ത്യ അല്പമെങ്കിലും വികസനത്തിലേക്ക് ചുവടുവെച്ചത്. പക്ഷേ ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ചില പാർശ്വഫലങ്ങൾ അപ്പോഴും ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെക്കുറിച്ചും പട്ടിണി മാറ്റുന്നതിനെക്കുറിച്ചും ഈ രാജ്യത്തെ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ചർച്ചകൾ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ നടപ്പിലാക്കും, ഇത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണോ എന്ന് പലർക്കും സംശയമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജൻധൻ യോജന എന്ന പദ്ധതിയിലൂടെ മാത്രം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ഒരു വലിയ ലക്ഷ്യം ഇന്ത്യ നേടിയെടുത്തു.
മുപ്പത് ശതമാനത്തോളം പേർക്ക് മാത്രം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന ഭാരതത്തിൽ ഇന്ന് മുഴുവൻ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് നൽകാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇത്തരത്തിൽ വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയിട്ടാണ് കഴിഞ്ഞ 8 വർഷത്തെ ഭരണ നേട്ടങ്ങൾ മോദി എണ്ണി എണ്ണി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നെഹ്റു കൊണ്ടുവന്നതാണ്, നെഹ്റുവിൻ്റെ പദ്ധതികളാണ്, നെഹ്റു വളർത്തിയത്ര ഇന്ത്യ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ തളർത്താൻ ശ്രമിക്കണ്ട. കാരണം വസ്തുതകൾ വസ്തുതകളായി തന്നെ ജനങ്ങൾക്ക് ഇന്ന് ബോധ്യമുണ്ട്. അവരുടെ സ്വന്തം ജീവിതത്തിലൂടെ കോടിക്കണക്കിന് വിറകടുപ്പുകളാണ് ഗ്യാസ് അടുപ്പുകളായി മാറിയത്, കോടിക്കണക്കിന് ശൗചാലയങ്ങൾ ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു, ട്രെയിനുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മനുഷ്യ വിസർജനമടക്കം പാളത്തിലേക്ക് നേരിട്ട് തള്ളാതെ വൃത്തിയുള്ള രാജ്യമായി മാറി. അങ്ങനെ നാടും നഗരവും വൃത്തിയാകുന്ന തരത്തിൽ സമ്പദ് വ്യവസ്ഥ അത്തരത്തിൽ ഫോർമലൈസ് ചെയ്യപ്പെട്ടു. അന്ന് ജൻധൻ യോജന പ്രഖ്യാപിച്ചപ്പോൾ പലരും അതിൽ കളിയാക്കിയിരുന്നു. പക്ഷേ ഇന്ന് ഒരു പച്ചക്കറി കടക്കാരൻ പോലും ഈ പേയ്മെൻറ്റുകൾ സ്കാൻ ചെയ്തുകൊണ്ട് ഓൺലൈൻ മണി ട്രാൻസ്ഫറുകൾ വഴി ക്യാഷ്ലെസ്സായി പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ വളർന്നു എങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മോദി ഇട്ട 2014 കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കാണാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഓരോ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ടു നിരത്തുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് സഹിക്കാനാകാത്ത എന്തോ ഒരസുഖം പിടിപെടുന്നത്. എന്നും നെഹ്റുവിലേക്ക് പോകണം, നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് നയങ്ങളിലേക്ക് തിരികെ പോകണം, വീണ്ടും 90s പ്രതിസന്ധിയിലേക്ക് രാജ്യം തിരിച്ചു പോകണം എന്നാണോ ഈ കോൺഗ്രസ്സുകാരും ഇപ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാരും ആഗ്രഹിക്കുന്നത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.